കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന് അർഹമായ വിഹിതം തരാത്ത കേന്ദ്ര സർക്കാർ ഇടതു സർക്കാരിനെയല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്നും മന്ത്രി. പയ്യന്നൂർ സബ് ട്രഷറി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പയ്യന്നൂർ സബ് ട്രഷറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. 8 കോടി രൂപയോളം ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര നികുതി വരുമാനം ഉണ്ടായത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് അർഹമായ 40,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കാതിരിക്കുന്നത്. അപ്പോഴും കേരളം പിടിച്ചു നിന്നത് ആഭ്യന്തര വരുമാനം വർദ്ധിച്ചതിനാലാണ്. 2021-ൽ 47,000 കോടിയായിരുന്നു ആഭ്യന്തര നികുതി വരുമാനം. എന്നാൽ 2023 ആകുമ്പോഴേക്കും 71,000 കോടിയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായും ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും മികച്ച ട്രഷറി സംവിധാനമുള്ളത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ള 40,000 കോടി രൂപ വെട്ടിക്കുറച്ചു അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നുണ്ടായിരുന്നു 40,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കും എങ്ങനെ മുന്നോട്ട് പോകും. വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അർഹമായത് വെട്ടിക്കുറച്ചു എന്നാണ്. കേരളത്തിന് ഒരു 100 രൂപ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ ചെലവാക്കുമ്പോൾ ശമ്പളവും പെൻഷനും ക്യാപിറ്റൽ മൂലധന നിക്ഷേപം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചെലവുകളും ആ ചെലവുകളെല്ലാം കൂടി 100 രൂപ നമ്മൾ ചെലവാക്കുന്നതിൽ 70 രൂപയും സംസ്ഥാന സർക്കാർ തന്നെത്താനെ കണ്ടെത്തേണ്ട, നികുതി വഴി കണ്ടെത്തേണ്ട, മറ്റു വരുമാനം വഴി കണ്ടെത്തണം കേരളം. എന്നാൽ ബീഹാർ സംസ്ഥാനത്തിൽ ഇത് നമ്മൾ 70 കണ്ടെത്തുമ്പോൾ അവർ 25% കണ്ടെത്തിയാൽ മതി, ബാക്കി മുഴുവൻ കേന്ദ്ര ഗ്രാന്റാണ്. UP 40% കണ്ടെത്തിയാൽ മതി, ബാക്കി മുഴുവൻ ഗ്രാന്റാണ്. ഇങ്ങനെ ഓരോ സംസ്ഥാനം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര നികുതി വിഹിതം കുറച്ച് കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം എന്ത് തെറ്റാണ് ചെയ്തത്? അർഹമായ വിഹിതം തരാതെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയല്ല മറിച്ച് ആനുകൂല്യത്തിന് അർഹരായ കേരളത്തിലെ സാധാരണ ജനങ്ങളെയാണ് കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നതെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പരിപാടിയിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, മുൻ MLA C കൃഷ്ണൻ, മണിറച്ചന്ദ്രൻ, P സന്തോഷ്, VC നാരായണൻ, KV ബാബു, VKP ഇസ്മയിൽ, ബാലകൃഷ്ണൻ പനക്കീൽ, V സാജൻ എന്നിവർ സംസാരിച്ചു. ഉത്തരമേഖല ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ A സലീൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.